പിന്നെ എല്ലാരും ചോദിച്ചു എനിക്ക് എത്ര മാസമായ നിങ്ങൾക്കറിയണ്ടേ? ഇന്നിവിടെ അടി നടക്കും. റിയാക്ഷൻ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഹലോ ഗൈസ്, ഹലോ ഗൈസ്, ഓണി ഓഫീഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ലേ. അപ്പോ നമ്മളിപ്പോ എന്തിനാ വന്നേ? എന്തിനാ വന്നേ? നമ്മളൊരു കുറെ നാൾക്ക് ശേഷം ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടായിരുന്നല്ലേ, ക്യു ആൻഡ് എ അല്ലേ. ഞങ്ങള് ക്യു ആൻഡ് എ മുമ്പ് ഇട്ടായിരുന്നു. അപ്പൊ അതിന് കുറെ കമന്റ് വന്നു. നമ്മള് യൂട്യൂബിലും ഇൻസ്റ്റയിലും ഇട്ടായിരുന്നു. ആ അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയ സംഭവങ്ങള് നമ്മള് എടുത്തിട്ടുണ്ട്. അപ്പോ ആ കാര്യങ്ങള് നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ പോവാണ്. ഗൈസ് നിങ്ങൾക്ക് അറിയണ്ടേ? അതെ അറിയണം. എന്ത് നിങ്ങൾക്ക് അറിയേണ്ട പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞത്? യെസ് ഗൈസ്, എപ്പോഴും മുമ്മാണ് ക്വസ്റ്റ്യൻ വായിക്കുന്നത്. ഇന്ന് ഞാനാണ് വായിക്കുന്നത്. അപ്പൊ ഗൈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞങ്ങൾ എടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അപ്പൊ മുമ്മ പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ എന്റെ റിയാക്ഷൻ എന്തായിരുന്നു? എന്റെ റിയാക്ഷൻ നിങ്ങൾ കണ്ടില്ലായിരുന്നോ? ഗൈസ് റിയാക്ഷൻ ഞാൻ പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് മനസ്സിലാകത്തില്ലേ സന്തോഷം? നമ്മള് പുറത്തെടുത്ത് കാണിക്കാൻ പറ്റും അല്ലേ. നമ്മളൊരു ഞങ്ങളൊരു പേരൻസ് ആകാൻ പോകുന്നു. ഇത്ര നാൾ നമ്മള് കളിച്ചു നടന്നു, അത്തായും അമ്മായും എല്ലാം നമ്മളെ നോക്കി കഷ്ടപ്പെട്ട് നോക്കി ഇത്രയും വളർത്തി. അങ്ങനെ ഞാൻ ഒളിച്ചു ഓടിക്കാനും കഴിച്ച് എടുക്കാനും കഴിച്ച് അങ്ങനെ നമ്മളൊരു പേരൻസ് ആണെന്ന് അറിയുമ്പോ ഉള്ള സന്തോഷം അത് പറഞ്ഞാ നമുക്ക് മനസ്സിലാകത്തില്ല. സോ അത്ര മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു റിയാക്ഷൻ. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുമ്മയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം? മുമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം കഴിക്കണം, ഉറങ്ങണം, കിടക്കണം, ഛർദിക്കരുത്. അതാണ് സത്യം പറഞ്ഞ കഴിക്കുന്നുണ്ട്, പിന്നെ കിടക്കുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. ഛർദിലുണ്ട് പക്ഷെ നല്ലതായിട്ട്. ഇപ്പൊ കുറവുണ്ട് അല്ലേ? കുഴപ്പമില്ല, നല്ല രീതിയിലുണ്ട്. ഉണ്ട്, നല്ലതായിട്ട് ഛർദിക്കുന്നുണ്ട്. ഞാന് ഛർദിക്കുന്നതായിരിക്കും. മണം കേൾക്കുമ്പോഴുള്ള ഛർദിലൊന്നും അല്ലട്ടോ. ഞാനിങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഉടനെ വെള്ളം കുടിക്കണം. അപ്പൊ വെള്ളം കുടിച്ചു കഴിഞ്ഞ് എനിക്ക് പെട്ടെന്ന് ഛർദിക്കാൻ തോന്നും. ആ ഒരവസ്ഥ തമ്മിൽ അനുഭവിച്ച് സ്മെല്ലൊന്നും കേട്ട് വരുന്ന ഇത് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വരുമായിരിക്കും. എൻ്റെ ജീവിതത്തിലുള്ളതല്ല അങ്ങനെ. ഞാൻ എന്തെങ്കിലും ഇല്ലാന്ന് പറഞ്ഞ് പറഞ്ഞതിലാണ് ഉടനെ റെസ്റ്റ് ഡേ അത് നടന്നിട്ട്. പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞ് ഫസ്റ്റ് അറിയിച്ചത് ആരെയാണ്? ഗൈസ് അതെന്ന് പറഞ്ഞാല് സൗണ്ടി പറഞ്ഞാൽ കേൾക്കാൻ. ഗൈസ് അതെന്ന് പറഞ്ഞാല് ഞാൻ ഫസ്റ്റ് അറിയിച്ചത് നാത്തുനിയാണ്, എന്റെ പ്രിയപ്പെട്ട നാത്തുനിയാണ്. അപ്പോ ഞാൻ ആ പ്രഗ്നൻസി കിറ്റ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അതിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കണ്ടിട്ട് തന്നെ എനിക്ക് ആശ്ചര്യമാണ് തോന്നിയത്. എന്തോ സംഭവമോ എനിക്ക് അറിയത്തില്ലല്ലോ, ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ. അപ്പോ എനിക്ക് എന്തോ എന്തോ ആരെ കാണിക്കണം, ആരോട് ചോദിക്കണം ഒന്നും അറിയത്തില്ല. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ എടുത്തോണ്ട് ഒറ്റ ഓട്ടമായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും എല്ലാരും അങ്ങനെ എല്ലാരും അറിഞ്ഞു. അങ്ങനെ വൈകിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേനും അറിയ അത് എക്സ്പ്രഷൻ കണ്ടല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വോമിറ്റിംഗ് ഉണ്ടോ? വോമിറ്റിംഗ് ആ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു. അത് നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, അതേ ഉള്ളൂ. ഗൈസ് ഇപ്പോഴും എനിക്ക് മണ്ടേക്കോട്ട് വരുന്നുണ്ട്. പറയൂ, വോമിറ്റിംഗ് ഓർമ്മിപ്പിക്കാതിരുന്നാ മതി. ഈ സമയത്ത് കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഫുഡ്? ഫുഡ് എനിക്ക് നോൺ വെജിനോട് വലിയ താല്പര്യം ഇല്ല. ചില സമയത്ത് തോന്നുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് വെജിറ്റേ ആദ്യമൊക്കെ എനിക്ക് ഈ അവിയല്, സാമ്പാർ അങ്ങനെയുള്ള നോൺ വെജ് ഐറ്റത്ത് വെജ് ഐറ്റത്തുവാണല്ലേ. നോൺ വെജോ വെജിറ്റേറിയൻ ഐറ്റത്തുണ്ട്. ആ അതെ,
വെജിറ്റേറിയൻ ഐറ്റത്തിനോടായിരുന്നു താല്പര്യം. അപ്പൊ ഉമ്മി അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. പിന്നെ പുളി പുളി കഴിക്കാൻ അതുപോലെ ഇഷ്ടപ്പെട്ട് മാങ്ങ മേടിച്ചോണ്ട് വന്നിട്ട് ഞാൻ മാങ്ങ വെറുതെ കളഞ്ഞിട്ടുണ്ട്. അത് എന്തോ സത്യം പറഞ്ഞാ ഇവള് കഴിക്കാൻ പറഞ്ഞ ഉമ്മ കഴിക്കാൻ സാധനം മേടിച്ചു തരാൻ പറയും, ഞാൻ മേടിച്ചോണ്ട് വന്നിട്ട് അയത്തെ കുറച്ച് കഴിച്ചിട്ട് ബാക്കി ഫുള്ള് കഴിക്കാൻ ഞാനാ. അമ്മയ്ക്കും എനിക്കും യൂട്യൂബ് ചാനൽ അല്ലാതെ ജോബ് ഉണ്ടോ? ഉണ്ടായിരുന്നു, എനിക്ക് ഉണ്ടായിരുന്നു. ഞാനിപ്പോ റിസൈൻ ചെയ്തിട്ടിരിക്കുകയാണ്. അതിന്റെയൊക്കെ റീസൺ ഒക്കെ നമ്മള് പറയാം കേട്ടോ. അപ്പോ ഞാൻ റിസൈൻ ചെയ്തിട്ടിരിക്കുകയാണ്. മുമ്മാക്കും ഇപ്പൊ ജോലിയുണ്ട്. എനിക്ക് ജോലിയുണ്ട്, ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. അത് ഞാൻ നിർത്താം മടുത്ത്. സത്യം പറഞ്ഞ 6 വർഷം 5 വർഷമായി സത്യം പറഞ്ഞ മടുത്ത്. എല്ലാരും പറയല്ല, നമ്മുടെ ഒരു മെൻസ് വെയർ ഡ്രസ് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് കുറെ നിൽക്കുമ്പോഴത്തേനും മടുപ്പ് തോന്നും. ഞങ്ങക്ക് അങ്ങനെ ഇപ്പൊ എന്റെ ഒരു ആവശ്യത്തിനായാലും മുമ്പും അങ്ങനെ ലീവ് കിട്ടുന്നില്ല. അങ്ങനത്തെ എപ്പോഴും ഇപ്പൊ എന്നെ ഹോസ്പിറ്റലാണെങ്കിലും എപ്പോഴും ഉമ്മിയാണ് എന്റെ കൂടെ വരുന്നതെ. അപ്പൊ രാവിലത്തെ കാര്യങ്ങളെല്ലാം ഒതുക്കിയൊക്കെ ഉമ്മിക്ക് എന്റെ കൂടെ വരാൻ പറ്റത്തുള്ളൂ. അപ്പം രാവിലെ ഇപ്പൊ ആണേലും മുമ്മൂരി ഒന്ന് വിളിക്കുവാണെങ്കിൽ തന്നെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 10 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടയിൽ 10 മണിക്ക് ചെന്നെത്തില്ലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു മാനസികമായിട്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് മുമ്മൂന്. എന്നാലും ഞാൻ അഡ്ജസ്റ്റബിൾ ആണ്. ഞാനും ഉമ്മിയും പിന്നെ വലിയ വിശേഷമൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വെപ്രാളപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ചെല്ല് ചെല്ല് കാണിക്ക് കാണിക്ക് വെപ്രാളിയാ. എന്നാലും നമ്മുടെ ഹസ്ബൻഡ് നമ്മളോട് ആ സമയത്ത് ഉള്ളപ്പോ നമുക്ക് ഭയങ്കര ഇതല്ലേ, ഇഷ്ടമാണ്. എന്നാലും ഞാനും ഉമ്മി ഹാപ്പി ആയിട്ട് ജോലി വെച്ചാൽ പോകും. രണ്ടുപേരും ചെയ്തതില് ചെയ്ത് വെച്ച ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ്? എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും ഉമ്മായും പിന്നെ ഉള്ള ഫസ്റ്റ് വീഡിയോ ഇല്ലേ, ആ വീഡിയോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ. എനിക്ക് എല്ലാ വീഡിയോ ഇഷ്ടമാണ്. നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നേ. പിന്നെ പണ്ടത്തെ വീഡിയോക്കാളും കൂടുതൽ ഇമ്പ്രവൈസേഷൻ ഉണ്ടെന്ന് തോന്നുന്നത് പുരോഗമന അതുള്ളത് ഈ ഇപ്പഴത്തെ ഉള്ളത് ഇപ്പഴത്തെ വീഡിയോ. പണ്ടത്തെ വീഡിയോ ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്തിട്ട് കണ്ടിട്ട് ഞാൻ തന്നെ ചിരിക്കാറുണ്ട്. ആ മാരേജ് കഴിഞ്ഞിട്ട് എത്ര വർഷമായി? അടുത്ത ക്വസ്റ്റ്യൻ ചെൽ ഡേറ്റ് പറയൂ. പെട്ടു ഗൈസ്, മുമ്മ പെട്ടു ഗൈസ് പറയാം. ഡിസംബറിൽ ഫെബ്രുവരി 14-ാം തീയതി വാലന്റൈൻസ് ഡേക്ക് 13-ാം തീയതി ഫെബ്രുവരി 13-ാം 14-ാം ഇവര് പറയാം, കാണുന്ന അവര് പറയാം, അവർക്കറിയാം. പറ 13-ാം തീയതി ഫെബ്രുവരി 13. ഒരു വർഷം 1.5 വർഷം ആവുന്നു കേട്ടോ. യെസ് ഗൈസ്, ആൺകുഞ്ഞിനെയാണോ പെൺകുഞ്ഞിനെയാണോ നിങ്ങളുടെ കാത്തിരിപ്പ്? ആരായാലും സ്വീകരിക്കും. നമ്പുരാൻ ആരെ തന്നാലും രണ്ട് കൈ കൊണ്ടും സ്വീകരിക്കും. നല്ല ആയുസ്സും നല്ല ആരോഗ്യമുള്ള നല്ലൊരു കുഞ്ഞു. എല്ലാരും ദുആ ചെയ്യ, പ്രാർത്ഥിക്കുക. പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഉമ്മയുടെ റിയാക്ഷൻ? ഞാൻ പറഞ്ഞില്ലേ ഗൈസ് എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എന്താ നിങ്ങള് സെപ്പറേറ്റ് ആണോ താമസിക്കുന്നത്? നിങ്ങളുടെ ഉമ്മായും അത്തായും ഉമ്മയും ആരും ഇല്ലേ കൂടെ? എല്ലാരും ഉണ്ട്. ഇത് രണ്ട് വീടുണ്ട് അല്ലേ? നമ്മൾ ഒറ്റ കോമ്പൗണ്ടിലാണ്, ഒരു കുടുംബം പോലെയാണ് താമസിക്കുന്നത്. എന്നുവെച്ചാ ഇവിടെ ഞങ്ങള് ഇവിടെ ഒരു മുറി ഇങ്ങനെ ആ ഒരു സെറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. നമ്മൾ ഒറ്റ കോമ്പൗണ്ടിലാണ് താമസിക്കുന്നത്. അപ്പറെ തൊട്ടപ്പുറം ഒരു ഇങ്ങോട്ട് ഇറങ്ങിയ അപ്പറെ നമ്മുടെ വീട് തന്നെ. അത് നമ്മുടെ പണ്ടത്തെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവരും നമ്മള് കാണിക്കുന്നത് ഇവിടെയാണ് ഞങ്ങൾ ഫസ്റ്റ് താമസിച്ചത്. ഞങ്ങളുടെ ഫസ്റ്റ് വീട് എന്ന് പറഞ്ഞാൽ എന്റെ അത്ത ഞാന് അമ്മ പെങ്ങളെല്ലാരും കൂടെ ഈ വീട്ടിലായിരുന്നു. അതിനപ്പോ ഫ്രണ്ടിലത്തെ വീട് നമ്മൾ എടുത്തു. അപ്പൊ ഫ്രണ്ടിലത്തെ വീട് അവരിപ്പോ താമസിക്കുന്നു. ഈ വീട് ഞങ്ങൾ രണ്ട് താമസിക്കുന്നു. അത്രേ ഉള്ളു ഗായ്സ്, അതാണ് വീഡിയോക്ക് അത് വരാത്തത്. വീഡിയോക്ക് അത് എല്ലാരും വരും.
വീഡിയോ കാർഡ് എല്ലാരും വരും. ഇപ്പൊ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാല് അറിയാലോ, അതല്ല ഞങ്ങള് കൂടുതൽ ഇപ്പൊ അങ്ങനെ വ്ലോഗിലോട്ട് കോൺസെൻട്രേഷൻ കൊടുത്തിട്ടില്ലായിരുന്നു. നമ്മള് സീരീസും പിന്നെ ജോലിയുടെ തിരക്കും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് പോയിട്ടില്ല. അതുകൊണ്ടാണ് പിന്നെ മെയിലിൽ അവരൊന്നും വരാത്തതും. നമ്മൾ അങ്ങോട്ട് അതുപോലെ പണ്ടത്തെ പോലെ നമ്മൾ അങ്ങനെ വല്ല നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ നമ്മള് വ്ലോഗിങ് എത്ര കുറവാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അവര് ഇത് വരാത്തത്. പിന്നെ നമ്മള് വ്ലോഗിങ് വരും. അപ്പൊ ഇനി വ്ളോഗുകളൊക്കെ വരും. അപ്പൊ പിന്നെ ഇതൊക്കെയാണ്. പിന്നെ എല്ലാരും ചോദിച്ചു എനിക്ക് എത്ര മാസമായത് പറഞ്ഞില്ല. ഞാൻ അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ഇല്ല അപ്പോ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ വളരെ പിന്നെ സന്തോഷമുള്ളതെന്ന് പറഞ്ഞാല് ഇപ്പം വളരെ ആരും അങ്ങനെ എന്താ വീടിടാത്ത അങ്ങനെ അങ്ങനെ ഒന്നും ചോദിച്ച് അവതരിപ്പിക്കുന്നില്ല. അത് നിങ്ങളെ വെച്ചാൽ എനിക്ക് മനസ്സിലായ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നുണ്ട് കൂടുതലും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. വീടുകളായിട്ടേ ഉള്ളു, എന്നാലും കുഴപ്പമില്ല. അത് ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ വീഡിയോകൾ ഒന്നും ശ്രദ്ധിക്കാത്ത ആൾക്കാരായിരിക്കും അറിയത്തില്ല. നമുക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. എന്തായാലും ഇങ്ങനിരിക്കുന്ന അവസ്ഥയിൽ എന്തായാലും എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ വീഡിയോ ഒരുപാട് ഞങ്ങള് ലാഗാക്കി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ അടുത്ത വ്ളോഗ് അങ്ങനെ ഉടനെ കാണും. അപ്പൊ ഞങ്ങള് വരണം വരെ ബൈ ബൈ.